മുതലപ്പുഴയിൽ വീണ്ടും മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ടു. കടലിൽ വീണ 11 മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. മുതലപ്പുഴയിൽ പ്രശ്നങ്ങൾക്ക് സർക്കാർ ഇതുവരെ ശാശ്വത പരിഹാരം കണ്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും തങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടല്ല സ്വീകരിക്കുന്നതെന്നും മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. മുതലപ്പുഴയിൽ നിന്ന് അർച്ചന രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ന് രാവിലെ മുതലപ്പുഴയിൽ വീണ്ടും ഒരു അപകടം ഉണ്ടായിരിക്കുകയാണ്. ഏകദേശം 35 പേർ സഞ്ചരിച്ച ഒരു ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ ആളുകൾക്ക് അല്ലെങ്കിൽ സഞ്ചരിച്ച ആളുകൾക്ക് വലിയ രീതിയിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ആളുകളെല്ലാം ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. നമ്മുടെ കൂടെ ബോട്ടിലുണ്ടായിരുന്ന ഒരു ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. ചേട്ടാ, എന്തായിരുന്നു, എപ്പോഴായിരുന്നു സംഭവം? 6 ശേഷമാണ് സംഭവം നടന്നത്. നമ്മുടെ പിന്നെ മുട്ടിറങ്ങി പോകുന്ന സമയത്ത് പ്രതീക്ഷിതമായിട്ട് 2 തിരമാലകൾ പെട്ടെന്ന് ഉയർന്നു പൊങ്ങിയതാണ് ഈ അപകടത്തിന് കാരണമായി. വള്ളത്തിലുള്ള 3-4 പേർ ആ സമയത്ത് തന്നെ വള്ളത്തിൽ നിന്ന് തെറിച്ചു പോവുകയും ബാക്കിയുള്ളവരൊക്കെ വള്ളം മറിയെന്നുള്ള ആ ഒരു കാരണത്താൽ ചാടി അടുത്തുള്ള ചെറിയ ബോട്ടിലൊക്കെ കയറി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അവിടെ അടുത്തുണ്ടായിരുന്ന 2-3 ചെറിയ ബോട്ടുകളൊക്കെ വന്നിട്ടാണ് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയത്. കാലാകാലങ്ങളായി മുതലപ്പുഴയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളുമായിട്ട് സമരങ്ങളും കാര്യങ്ങളുമായിട്ട് പോയിട്ട് ഇതുവരെ ഒരു അതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ശാശ്വത പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏത് സർക്കാർ വന്നാലും അത് നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം ബഡ്ജറ്റ് ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയാണിപ്പോൾ ഞങ്ങളുടെ നാട്ടുകാർ പെരുമാതറക്കാരും തൊട്ടടുത്ത ആൾക്കാരും എല്ലാം കൊല്ലത്തോട്ട് പോയാണ് പണി ചെയ്യുന്നത്. ഒരു ദിവസം കൊല്ലത്ത് പോയി വരുമ്പോൾ 10,000-20,000 രൂപ ചിലവാണ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ 20,000 രൂപയ്ക്ക് കടത്തുകാരനാണ് ഉടയക്കാരനാവുന്നത്. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മന്ത്രി സജീച്ചറിയാൻ പലതവണ വന്ന് പറഞ്ഞിട്ടുണ്ട് 1 പരിഹാരം ഉണ്ടാകും, പിന്നെ 6 പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ നടന്നിട്ടില്ല. ഇവിടെ ഈ മണ്ണ് മെയിനായിട്ട് വന്നത് ഇപ്പോഴും മണ്ണ് ട്രിച്ച് ചെയ്തുകൊണ്ട് കടലിൽ തള്ളി ആ മണ്ണ് തന്നെ തിരിച്ചടിച്ച് കയറ്റി. അവരെ കൊണ്ട് തള്ളിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ മണ്ണ് കര കൊണ്ട് കയറി. ഈ മണ്ണ് പിന്നെ 2 കരയിലും അടിച്ച് കളഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. കോടികൾ സർക്കാർ കോടികൾ ചിലവാക്കിയാണ്. പക്ഷേ മത്സ്യത്തൊഴിലാളിക്ക് ഒരു പ്രയോജനം ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അടുത്ത സമയത്ത് നേതാക്കന്മാർ ഒരുപാട് പേര് വന്നു. അവർ വന്ന് പോയ പിറ്റേന്ന് തന്നെ ഒരാൾ മരിക്കുകയും ചെയ്തു. അപകടങ്ങൾ നിരന്തരം ഉണ്ടാകുന്നുണ്ട്. ഇവർ വന്ന് നമുക്ക് നമ്മളെ മനസ്സ് തണുപ്പിക്കാൻ വേണ്ടി പറയും ഇത് ഉടനെ പണി നടക്കുമെന്ന് പറയണല്ലാതെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ 3-4 നേതാക്കന്മാർ അവിടെ വന്ന് വലിയ വലിയ മന്ത്രിമാരും MPമാരും എല്ലാവരും വന്ന് അവർ വന്ന് പോയതിൻ്റെ പിറ്റേന്ന് ഒരാൾ മരിച്ചു. ഇതിന് പാവപ്പെട്ട ഞങ്ങൾക്കാണ് ഇതിന് ആൾക്ക് നഷ്ടപ്പെടുന്നത്. അവർക്ക് ആർക്കും ഒരു നഷ്ടമില്ല. എന്തായാലും ഇന്നലെ രാത്രിയും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇന്നലെ രാത്രി അടക്കം ഇത്തരത്തിലൊരു ബോട്ട് മറിഞ്ഞെങ്കിലും വലിയ രീതിയിലുള്ള അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. എന്തായാലും ഇന്ന് രാവിലെ അത്തരത്തിൽ 35 പേരും സഞ്ചരിച്ചൊരു ബോട്ടാണ് മറിഞ്ഞിരിക്കുന്നത്. അതിൽ ഏകദേശം 11 പേർ താഴെ വീണെങ്കിലും അവർക്കൊന്നും ഗുരുതരമായ പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല. ഓക്കെ, അർച്ചന രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.